മഹാമാരി പിടിച്ചാൽ കിട്ടാത്ത നിലയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടില്ല. അതാണ് തിരുവനന്തപുരത്തെ പൂന്തുറയടക്കമുള്ള മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ച് ആളുകൾ കൂട്ടം കൂടുന്നതും പ്രതിഷേധങ്ങൾ നടത്തുന്നതുമൊക്കെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അല്പം വ്യാപ്തി കൂടിയ ഒരു ജനപ്രക്ഷോഭമായിരുന്നു പൂന്തുറയിൽ നടന്നത്. പൂന്തുറയിൽ ആശുപത്രികളിൽ കഴിയുന്ന തങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് ആരോപിച്ചും നിത്യോപയോഗ സാധനങ്ങൾ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ആക്ഷേപമുയർത്തിയുമൊക്കെയാണ് ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയത്. മത്സ്യത്തൊഴിലാളി മേഖലയാണ്. മത്സ്യത്തൊഴിലാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അന്നന്നത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പൊടുന്നനെ വന്നത് തങ്ങളെ വല്ലാതെ വലച്ചു എന്നാണ് അവർ പറയുന്നത്. നേരത്തെ 21 ദിവസത്തെ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യമൊന്നും ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല. ആ ചോദ്യങ്ങൾക്ക് അർത്ഥവുമില്ല. കാരണം അവരുടെ മാനസികാവസ്ഥ കൂട്ടത്തോടെ പ്രതിഷേധത്തിനിറങ്ങുക എന്ന നിലയിലേക്ക് മാറിയിരുന്നു. അതിനെ രാഷ്ട്രീയമായി കാണുന്നതിനും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തുന്നതിനും CPM ശ്രമം നടത്തുന്നുണ്ട്. CPM പറയുന്നത് അവിടെ സ്വാധീനമുള്ള UDF നേതാക്കൾ നടത്തിയ ഇടപെടലാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. സ്ഥലം MLA ആയ VS ശിവകുമാറിന് പോലും അതിൽ പങ്കുണ്ട് എന്ന് CPM ഔദ്യോഗികമായി തന്നെ ആരോപിക്കുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അത്തരത്തിൽ തന്നെ പ്രസ്താവനയും ഇറക്കി. CPM ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പൻ VS ശിവകുമാറിൻ്റെ പേരെടുത്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞു. ജില്ലയിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും മേയർ ശ്രീകുമാറും ഒക്കെ UDF കേന്ദ്രങ്ങളാണ് അവിടെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണക്കാർ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അപ്പോൾ ചില ചിത്രങ്ങൾ യാഥാർത്ഥ്യം പറയുന്നുണ്ട്. CPM അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുമൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ CPMന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഒരു വിഷയമല്ല പൂന്തുറയിൽ നടന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അവിടെ ജനങ്ങളുടെ സ്വാഭാവികമായ ഒരു പ്രതിഷേധമായിരുന്നു. അതിനെ UDFന്റെ തലയിൽ കെട്ടിവച്ച് UDFന് ദുഷ്പേരുണ്ടാക്കി കൊടുക്കാം എന്നുള്ള ആ ദുശ്ചിന്ത, ആ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ CPMനുണ്ടായത് എന്തായാലും ആ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പൊളിഞ്ഞ് ഇല്ലാതാവുകയാണ്. അവിടെ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ് ഉണ്ടായത് എന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ CPMന്റെ ആ മുതലെടുപ്പ് വേല, പൂന്തുറയിലെ സംഘർഷത്തിൻ്റെ ആളുകളുടെ പ്രക്ഷോഭത്തിൻ്റെ പേരിലുള്ള ആ മുതലെടുപ്പ് പ്രചാരവേല പൊളിഞ്ഞടുങ്ങുന്നു എന്ന് ചുരുക്കം. പക്ഷേ അപ്പോഴും പൂന്തുറയിലെ ജനം അങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അവർ ആകെ വയലൻ്റ് ആയതുപോലെയായിരുന്നു. അവിടെ എത്തിയ ആരോഗ്യ പ്രവർത്തകരുടെ വാഹനത്തിലേക്ക് തുപ്പാനൊക്കെ ശ്രമം നടത്തി. പോലീസ് വാഹനങ്ങൾ തടയാനുള്ള ശ്രമം നടത്തി. നമുക്കറിയാം, 1-2 ദിവസം മുമ്പ് ആ മേഖലയിലെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി കമാൻഡോ സംഘത്തെ തന്നെ കേരള പോലീസ് നിയോഗിച്ചു. കമാൻഡോ സംഘത്തെ അവിടെ നിയോഗിച്ചത് ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളുകൾ പൊതുവെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു പതിവുള്ള ആളുകളാണ്. അവരെപ്പോഴും അങ്ങനെ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ല. അത് നമുക്കറിയാവുന്നുള്ള കാര്യമാണ്. ആ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിൽ അവിടെ കമാൻഡോ സംഘത്തെ തന്നെ നിയോഗിച്ച് ചില മുൻകരുതലുകൾ എടുത്തത്. എടുത്തുചാടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ രോഗബാധ ഇങ്ങനെ വ്യാപകമായി ഉണ്ടാകുമ്പോൾ ഒരു വാർഡിൽ തന്നെ ഓരോ ദിവസവും 25-30 പേർക്കൊക്കെ രോഗം വരികയാണ്. അപ്പോൾ അതിനൊരു ആക്ഷേപമായി പറയുന്നത് എല്ലാം പൂന്തുറ എന്നുള്ള പേര് പറയുന്നു എന്നാണ്. അതിനാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത്, ചെല്ലാനം എന്നുണ്ടെങ്കിൽ ചെല്ലാനം എന്നേ പറയാൻ പറ്റൂ, പൊന്നാനി എന്നുണ്ടെങ്കിൽ പൊന്നാനി എന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഓരോ മുക്കിൻ്റെയും പേരെടുത്ത് പറയാൻ സാധിക്കില്ലല്ലോ. ആ പൂന്തുറ ഉൾപ്പെടുന്ന മേഖലയെ പൂർണ്ണമായി ഉൾപ്പെടുത്തി പൂന്തുറ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ വിവാദമായി മാറിയപ്പോൾ കഴിഞ്ഞ ദിവസം സമീപപ്രദേശ വാർഡുകളെയും കൂടി ചേർത്ത് ആ വാർഡുകളുടെ പേര് പറയുന്നു. പുത്തൻപള്ളി വാർഡെന്നും മാണിക്യവിളാകം വാർഡെന്നും പൂന്തുറ വാർഡ് എന്നും പറഞ്ഞ് രോഗികളുടെ എണ്ണം വിടുന്നു. ഇതെല്ലാം പൂന്തുറയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ. ജനങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം അധികാരികൾ തിരിച്ചറിയാതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 100,000 മാസ്കുകൾ വിതരണം ചെയ്യാൻ കോർപ്പറേഷൻ അവിടെ ഈ ക്രിട്ടിക്കൽ അവസ്ഥയിൽ തയ്യാറായ അവസരത്തിൽ ജനങ്ങളുടെ
അടിസ്ഥാനപരമായ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ അവർ ശ്രമം നടത്താതെ പോയി. അതിൻ്റെ പരിണിതഫലമാണ് അവിടെ ഉണ്ടായ ജനകീയ വികാരം എന്ന് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല. പക്ഷെ അപ്പോഴും നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ്, ഗുരുതരമായൊരവസ്ഥയാണ്. ആളുകൾ പുറത്തേക്കിറങ്ങിയാൽ, സമ്പർക്കമുണ്ടായാൽ അത് വലിയ വ്യാപനത്തിൻ്റെ കാരണമായി മാറും എന്ന് ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ഇടമാണ്. ധാരാളം മത്സ്യത്തൊഴിലാളികൾക്ക്, തലസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ മത്സ്യമെത്തിച്ച് വിതരണം നടത്തുന്ന ആളുകൾക്കടക്കം രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരിടമാണ്. കുഞ്ഞുങ്ങൾക്ക് വരെ, ചെറിയ കുട്ടികൾ, 2 വയസ്സും 3 വയസ്സും 4 വയസ്സും ഒക്കെ പ്രായമുള്ള കുട്ടികൾക്ക് വരെ രോഗബാധ ഉണ്ടായിരിക്കുന്നു. വീടുകൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ സ്വയം നിയന്ത്രിക്കപ്പെടുക എന്നുള്ള ഒരു സാമാന്യ തത്വം ജനം മറന്നുപോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രതിഷേധം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങൾ, തെരുവിൽ ഇത്തരത്തിൽ ആക്രോശങ്ങൾ നടത്താനും ആരോഗ്യ പ്രവർത്തകരെ പോലും നിന്ദ്യമായി പെരുമാറാനുമുള്ള തരത്തിൽ ഉള്ളതാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതാണ് ആദ്യം പറഞ്ഞ കാര്യം. പൊടുന്നനെ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ ആയിരുന്നു രാജ്യം മുഴുവൻ ഉണ്ടായത്. അന്ന് അതിനെ അതിജീവിച്ച നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ അത്രമേൽ പ്രയാസകരമാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ അവിടുത്തെ ജനങ്ങളുടെ വികാരം അതിനപ്പുറത്തേക്ക് നിൽക്കുന്നു. അവിടെയാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പുണ്ട് എന്ന് പറയുന്നത്. അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ പ്രശ്നമല്ല സംഭവിച്ചത് എന്ന് അവിടെ കൂടിച്ചേർന്ന ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ CPM ബ്രാഞ്ച് സെക്രട്ടറിയും ഇടത് സഹയാത്രികനായി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളുമൊക്കെ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ മുന്നിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കം അതൊന്നും അറിയാതെ എല്ലാം UDF ആണ് ചെയ്തത് എന്ന് പറഞ്ഞു വയ്ക്കുന്നതിലാണ് ഒരു പൊരുത്തക്കേടുള്ളത്. പൂന്തുറക്കാർ സംയമനം പാലിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ ആ നാടിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിന് ഒന്നാകെ അത് അപകടകരമായ ഒരവസ്ഥാവിശേഷം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തന്നെ നമ്മുടെ കോർപ്പറേഷൻ അധികാരികളും സർക്കാരും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ നടത്തണമെന്നുള്ളതുമാണ്. തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും അല്ലല്ലോ നമ്മുടെ ജനതയെ നമ്മൾ നേർവഴിക്ക് നടത്തേണ്ടത്. അതിനു പകരം ശാന്തമായി, അങ്ങനെ ഒരു വികാരമാണ് അവരോട് ഫലപ്രദമാവുക, ശാന്തമായി അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് വലിയ വിപത്തുകളില്ലാത്ത രീതിയിൽ അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ പൂന്തുറയ്ക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിലെ കടകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നു വച്ചതുകൊണ്ട് മാത്രമായില്ല, അതല്ല അതിനുള്ള പരിഹാരം. അങ്ങനെ ഒരു പരിഹാരം വരികയാണെങ്കിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ലാത്ത തിരുവനന്തപുരം നഗരത്തിലെ മേഖലകളിൽ ഇപ്പോഴും 11 മണിവരെ മാത്രമേ കട തുറക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഞങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ കട തുറന്നുകൂടാ? അപ്പോൾ പ്രതിഷേധിക്കാൻ ആളുകൾ ഇറങ്ങിയാൽ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ചോദ്യം ചോദിപ്പിക്കരുത് നഗരവാസികളെ കൊണ്ട്.